മണിച്ചേട്ട് വീടിന്റെ അടുത്താണോ വീട്? കൂടെ പോയാ കൂടെ താമസിച്ചു. നേരെ പടിഞ്ഞാറ് സൂര്യൻ, തലേ മറയുന്ന സൂര്യൻ, ഇന്നലെ ഈ തറവാട്ടിലെ തന്നി കളിച്ചൊരു പൊൻ സൂര്യൻ, തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. ഞങ്ങള് 10, 23, 24 വർഷം ആദ്യം കാണുമ്പോ ഇങ്ങനെയൊന്നും ഒരു രൂപങ്ങളൊന്നും മനസ്സിലാവില്ല, കാരണം ഇങ്ങനെ എത്ര പൊസിഷനിൽ പോകുന്നോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുന്നു. പക്ഷെ അന്നും ആള് ഈ നാടൻ പാട്ടിനോടൊക്കെ ഭയങ്കര മൂടിപ്പാട്ടും ഇത് കേട്ട് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ക്ലാരിറ്റി ആയിരുന്നു. സലീഷ് ഏട്ടനാണ് പേര്. അപ്പൊ സലീഷ് ഏട്ടനെ നമുക്ക് ചോദിക്കാം, അപ്പൊ പാടി കാണാൻ വേണ്ടി ഇറങ്ങിയതാണോ? പാടിയും മണിയുടെ വീടും മൊത്തം തറവാടും മണിച്ചേട്ടന്റെ തറവാടും ഒക്കെ കാണാൻ കൂടി ഇറങ്ങി. പിന്നെ എന്തായാലും മണിയുടെ പാടി കണ്ടിട്ട് പോവാം. മണിച്ചേട്ടനോട് ഇത്ര ആരാധന? മണിച്ചേട്ടനോട് അത്ര ആരാധന, ഭയങ്കര ഫാനാണ്. മണിച്ചേട്ടനെ നേരിട്ട് വന്ന് കാണാൻ പറ്റിയിട്ടില്ല. മണിച്ചേട്ടൻ മരിച്ച ശേഷമാണ് ഇപ്പൊ 5-6 പ്രാവശ്യം ഞാൻ ഇവിടെ വരും. അതെ, ഞാൻ ഫാമിലി ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും മണിച്ചേട്ടന്റെ നാടൻപാട്ടിനോട് അത്ര ആരാധന. മണിച്ചേട്ടന്റെ ഇപ്പൊ നാടൻപാട്ട് എഴുതിയിട്ടുള്ള അത് നമ്മള് കൊറേ കേട്ടിട്ടുണ്ട്. ആളാണ് കൊറേ പാട്ടുകളൊക്കെ മണിച്ചേട്ടൻ എഴുതിയിട്ടുള്ളത്, സൂപ്പറേറ്റ് പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. ആറുമുഖൻ വെങ്കിടങ്ങാണ്. പിന്നെ ഇന്ന് ഈ പാടിയിൽ ഒരുപാട് പേര് ഇന്നിവിടെ വന്നിട്ടുണ്ട്. അപ്പോ എന്താണ് ഇങ്ങനെ വരാനുള്ള? ഞങ്ങള് വരുന്ന എല്ലാ ദിവസവും ഇവിടെ അത്ര പേരത്തെ ആൾക്കാരുണ്ടാവും. അപ്പോഴും അതെ, നിറച്ച ആളുകളാണ്. മണിച്ചേട്ടനോടുള്ള ആരാധന അത്ര ഇപ്പോഴും ഉണ്ട് എല്ലാവരും. സന്തോഷം കാണാം. തമ്പാൻ കനിഞ്ഞില്ല അന്ന്, ബലപൂലിയും തന്നില്ല അന്ന്, ചൊർമ്മലിക്കുന്ന കൂരട കീഴിൽ ഒത്തിരി നേരം കരഞ്ഞ കൂട്ടാ, തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ. തെല്ലു തെക്കേ പൂറത്തെ മുറ്റത്തെ ആറടി മണ്ണിലുറങ്ങയല്ലോ.